ടെംറ്റിംഗ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉരുക്കെണ്ണയിൽ വറുത്ത ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കപ്പ് ചിക്കൻ വേണം ബോൺലെസ് ഒന്നും അല്ല ബോൺ ഉള്ളതും കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം അത് മിക്സിയിലിട്ടോ അല്ലാതെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് പിരിയൻ മുളകിൻ്റെ പൊടി വേണം നല്ല പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കോൺഫ്ലോർ വേണം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആവശ്യമുണ്ട് നാല് തണ്ട് കറിവേപ്പിലയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് വീട്ടിൽ നിന്ന് വർഷം നല്ല ഫ്രഷ് കറിവേപ്പില ഞാൻ എപ്പോഴും പോലെ പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഹോം മെയ്ഡ് ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് വേണം ചെറുനാരങ്ങയുടെ നീര് അരമുറി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ പെരുംജീരകം വേണം അത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണം ഉപ്പ് നമുക്ക് പാകത്തിന് എടുക്കാമേ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ചിക്കൻ ആദ്യം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ പോകണമെങ്കിൽ മഞ്ഞൾ പൊടിയും വിനാഗിരിയും കൂടെ ചേർത്ത് കഴുകിയെടുക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഇതിലേക്ക് നമുക്ക് പിന്നെ നമുക്ക് പിരിയൻ മുളകിൻ്റെ പൊടി വേണേ പിരിയൻ മുളകിൻ്റെ പൊടി നല്ല കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിരിയമുളകിൻ്റെ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഗരം മസാല വേണം ഗരം മസാലയും കൂടെ കഴിഞ്ഞ് നല്ലോണം ഇത് പെരട്ടിയെടുക്കാനുള്ളതാണ് പിന്നെ പെരിഞ്ചീരകം വേണം ഫെനൽ സീഡ്സ് പെരിഞ്ചീരകം വേണം പിന്നെ പാകത്തിന് ഉപ്പും കൂടെ അവരവർക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം പിന്നെ കോൺഫ്ലോർ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്താലും മതിയാവും നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് നല്ലോണം കൈകൊണ്ട് പെരട്ടി തിരുമ്മി എടുക്കാനുള്ളതാണ് അതിനു മുമ്പേ നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ആ ചെറുനാരങ്ങയുടെ നീര് നീരൊഴിക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി സ്പൂണൊന്നും വേണ്ട നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമിയെടുക്കാം നല്ലവണ്ണം തിരുമി ഓരോ കഷ്ണങ്ങളാക്കും എടുത്ത് ഈ അരപ്പൊക്കെ നല്ല പെരണ്ട് നല്ല പുരട്ടി യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചിക്കനും ഫിഷും ഒക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു ഓവർനൈറ്റ് വെക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും നമ്മളിത് അരപ്പ് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ നല്ല അല്ലെങ്കിൽ ഫിഷ് നല്ല സോഫ്റ്റ് ആവാനും നന്നായിട്ട് വെന്ത് കിട്ടാനും ഉപയോഗമാകും ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ ഗ്യാസിൽ വെച്ചിട്ട് നീ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ആ തേങ്ങാപ്പാൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം ആ തേങ്ങാപ്പാൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ കുറച്ച് കുറച്ച് ആട്ടം ഇട്ട് കൊടുക്കണം ഒരുമിച്ച് തട്ടണമെന്നൊന്നുമില്ല കുറച്ച് കുറച്ച് ആട്ടം എടുത്ത് നല്ലതായിട്ട് വിതറിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തം നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ മാത്രം ഇതിനാവശ്യമുള്ളൂ കാരണം ചിക്കൻ കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നൂറ് ഗ്രാം ചിക്കനൊക്കെ ഉദ്ദേശം ഏകദേശം എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ തിരുമ്മി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ആ കറിവേപ്പിലയുടെ മണം ഈ തേങ്ങാപ്പാലിലും ഈ ചിക്കനിലും ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പരന്ന ചട്ടുകമോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും തവയോ എന്തെങ്കിലും കൊണ്ട് നമുക്കിത് ഇളക്കാനായിട്ട് കുറച്ച് കുറച്ചായിട്ട് വേണം ഈ ചിക്കനൊക്കെ ആ തേങ്ങാപ്പാൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരേണ്ടത് അപ്പോൾ നമുക്കിതിന്ന് ഇളക്കി കൊടുക്കാമേ ഇത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എനിക്കത് കഴിഞ്ഞിട്ട് ഇത് മൊരിച്ചെടുത്ത് രാത്രി ഫുഡ് കൊടുക്കാനൊക്കെ സമയമായതുകൊണ്ട് എനിക്കത്രയേ വെക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഓവർനൈറ്റ് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചെങ്കിൽ കുറച്ചും നല്ലതാണ് ഈ കൂടെ കൂടെ നമുക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ മൊത്തം അടിപിടിച്ച് പിടിച്ചങ്ങ് കരിഞ്ഞ് നാശമായി പോയി എപ്പോഴും ചിക്കനൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പക്ഷേ ഞാനിതിപ്പം ഒന്ന് ഗ്യാസിലാണ് വെച്ചിട്ടുള്ളത് ഇത് ഇത് തന്നെ നമുക്ക് അടുപ്പിൽ വെക്കാൻ പറ്റിയെങ്കിൽ വളരെ നല്ലതാണ് അപ്പോഴത്തെ ചിക്കനൊക്കെ ആ തേങ്ങാപ്പാലൊക്കെ അതിനകത്ത് ഉരുകി വെളിച്ചെണ്ണയായിട്ട് ഇറങ്ങി നല്ലോണം അരപ്പും ഒക്കെ പിടിച്ച് കിടന്നിട്ടുണ്ട് ഇനി ആ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം അത് ഞാൻ പ്പോഴും പറയുന്നതാണ് നിങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് എൻ്റെ അല്ല അതുകൊണ്ട് ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഇന്ന് നമുക്കതൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇത് ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റിയുള്ളൊരു സാധനമാണ് പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണമെന്ന് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇത് മൊത്തം കാണണം താങ്ക്